നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ, ഇതേപോലെ മടങ്ങി മടങ്ങി ഇരിക്കും. അപ്പൊ ഈ തൈഭാഗമൊക്കെ പുറത്ത് കാണും, അതുപോലെ ഇത് ചുരുണ്ടൊക്കെ ഇരിക്കും നമ്മൾ ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ. അപ്പൊ അതിന് നമുക്ക് ബ്ലൗസ് നമുക്ക് ശരിയാക്കാൻ പറ്റും. വയറ് കൂടുന്നവർക്കും അതുപോലെ വണ്ണം വെക്കുമ്പോ ഒക്കെ ആയിരിക്കും ഈ ബ്ലൗസ് ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങി പോവുക. അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലിരിക്കുന്ന സാരി ബ്ലൗസ് നമ്മൾ ഈ ഒരു ജോയിന്റ് പോർഷനായിട്ട് രണ്ട് വശം നമ്മൾ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യണം. മൂല സ്റ്റേഷൻ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇതേപോലെയുള്ള ഇത് കിട്ടും. ജാൻസിസ് പാർട്ടീസിൽ മറ്റൊരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒത്തിരി ആളുകൾ നമ്മുടെ ഈ ജാൻസിസ് പാർട്ടീസിൽ നമ്മുടെ ബ്ലൗസിന്റെയും സാരിയുടെയും ഒക്കെ ടിപ്സ് കണ്ടിട്ട് ഒത്തിരി നല്ല അഭിപ്രായം അറിയിച്ചതിന്റെ ആ ഒരു സന്തോഷത്തിലും ആ ഒരു പോസിറ്റീവ് എനർജി ഉൾക്കൊണ്ടുകൊണ്ടാണ് വീണ്ടും ഞാൻ നമ്മുടെ സ്ത്രീകൾ ഏറ്റവും നന്നായിട്ട് ഉടുക്കാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള നമ്മുടെ സാരിക്ക് അനുയോജ്യമായ ബ്ലൗസ്. സാരി എത്ര നല്ലതായാലും നമ്മുടെ ബ്ലൗസിന്റെ ആ തയ്യലും അതിന്റെ ആ ടിപ്പും നമ്മുടെ ശരീരത്തിൽ കിടക്കുമ്പോഴുള്ള ആ ഒരു പെർഫെക്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് ആ സാരിക്ക് കൂടുതൽ ഭംഗി വരിക. അപ്പൊ ഞാനിപ്പോ പല വീഡിയോസിലും നമ്മുടെ ബ്ലൗസുകൾ, ഇപ്പൊ ബ്ലൗസുകൾ എല്ലാവർക്കും തയ്ക്കാൻ അറിയണമെന്നില്ല, പക്ഷെ നമ്മൾ തയ്ച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെറിയ അപാകതകളൊക്കെ ബ്ലൗസിന് തോന്നും. ചിലപ്പോൾ നമ്മൾ വണ്ണം കൂടുമ്പോൾ ടൈറ്റ് ആകുന്നുണ്ട്, അതുപോലെ നമ്മൾ വണ്ണം കുറയ്ക്കുമ്പോൾ ബ്ലൗസ് അതനുസരിച്ച് നമുക്കത് വണ്ണം കുറച്ചാലേ അത് ടിപ്പായിട്ട് നിൽക്കുള്ളൂ. അപ്പൊ ഇന്ന് ഞാനൊരു ചെറിയ ടിപ്പാട്ടോ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴുത്ത് വൈഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതും അതുപോലെ നമ്മുടെ ടക്കിന്റെ ഭാഗത്ത് ഇവിടെയൊക്കെ ലൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതൊക്കെ ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്ന ഒരു വീഡിയോയിൽ. ഒത്തിരി പേര് അത് കണ്ട് അഭിപ്രായം അറിയിച്ചു. അപ്പൊ ഒത്തിരി പേര് എന്നോട് ബ്ലൗസിന്റെ കട്ടിങ് അതുപോലെ തയ്യലൊക്കെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അത് കാണിക്കാനായിട്ട് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ എന്തായാലും നിങ്ങളത് ചെയ്ത് കാണിച്ചു തരും, കാരണം അതിന് കുറച്ച് സമയമെടുക്കും. നമുക്ക് ചെറിയൊരു സമയക്കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ ടിപ്സുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇന്ന് തൽക്കാലം നമുക്ക് ബ്ലൗസിന്റെ മറ്റൊരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ജാൻസിസ് പാർട്ടീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ പ്രോത്സാഹനം വേണം. ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് അത് ഷെയർ കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയുന്നത് നമ്മുടെ ബ്ലൗസ് നമ്മൾ ഇതേലൊക്കെ തയ്ച്ച് നമുക്ക് കിട്ടും. നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്കവാറും ബ്ലൗസ് ഇടുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ച് നേരം നമ്മുടെ കൈയൊക്കെ എടുത്ത് നമ്മളൊന്ന് നടന്നൊക്കെ വരുമ്പോഴേക്കും ഈ ഭാഗം ഇങ്ങനെ മടങ്ങി പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ, ഇതേപോലെ മടങ്ങി മടങ്ങി ഇരിക്കും. അപ്പൊ ഈ തൈഭാഗമൊക്കെ പുറത്ത് കാണും, അതുപോലെ ഇത് ചുരുണ്ടൊക്കെ ഇരിക്കും നമ്മളൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ. അപ്പൊ അതിന് നമുക്ക് ബ്ലൗസ് നമുക്ക് ശരിയാക്കാൻ പറ്റും. ഇതിപ്പോ വെറുതെ എത്ര സൂചിക്ക് വലിച്ചു കുത്തിയാലും കുറച്ചു നേരം കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കും. അപ്പോ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യവും അതുപോലെ തന്നെ നമ്മൾ ബ്ലൗസ് ഒക്കെ ഇട്ടു, ഫ്രണ്ട് ഭാഗം നല്ല ടിപ്പായിട്ടിരിക്കുന്നുണ്ട്, പക്ഷെ ബാക്കിൽ ലൂസായിരിക്കും. മിക്കവാറും ബ്ലൗസുകൾക്കൊക്കെ ഇവിടെ ഇങ്ങനെ ലൂസ് എടുക്കും. ഈ ലൂസ് എടുക്കുമ്പോൾ അത് നമ്മുടെ ബാക്ക് നോക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പൊ ഇതിന് ലൂസിന് നമുക്ക് തന്നെ തയ്യൽ മെഷീൻ ഇല്ലെങ്കിലും നമ്മുടെ കയ്യിൽ സൂചി നൂല് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്കും ആ ബ്ലൗസ് ശരിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ മെഷീൻ ഉണ്ടെങ്കിൽ എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയ രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ നീണ്ടൊന്ന് പോകാതെ തന്നെ നിർത്താൻ നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ബ്ലൗസിന്റെ ഇറക്കം വരുന്ന ഭാഗത്തെ വണ്ണം മിക്കവാറും നമ്മുടെ സാരി ബ്ലൗസുകൾ തയ്ച്ചു തരുന്നവർ അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് പോർഷന്റെയും ബാക്കും ഫ്രണ്ടും ഒരേപോലെ ആയിരിക്കും അളവെടുക്കുണ്ടാവുക. ഈ ഒരു അളവ് തന്നെയായിരിക്കും ഇത് രണ്ടും കൂടി എന്താ പറയുക സെപ്പറേറ്റ് ചെയ്യും. ഇപ്പം ഇത് എനിക്ക് 36 സൈസാണ് അളവ്. അപ്പോൾ 9 × 4 = 36, 9 ഇഞ്ച് ഫ്രണ്ട് ഈ ഒരു ഭാഗവും അതുപോലെ ഫ്രണ്ടിലെ മറ്റേ ഭാഗം നമ്മൾ ചിലപ്പോൾ 9.5 എടുക്കും, കാരണം ഇവിടെ ഒരു പടി വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ബാക്കി വരുന്ന ഈ 36 ബാക്കി വരുന്നതായിരിക്കും നമ്മൾ ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ വയറ് കൂടുന്നവർക്കും അതുപോലെ വണ്ണം വെക്കുമ്പോൾ ഒക്കെ ആയിരിക്കും ഈ ബ്ലൗസ് ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങി പോവുക. അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലിരിക്കുന്ന സാരി ബ്ലൗസ് നമ്മൾ ഈ ഒരു ജോയിന്റ് പോർഷനായിട്ട് രണ്ട് വശം നമ്മൾ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്രണ്ടിലെ പോർഷനിൽ അളവ് കൂട്ടി കൊടുക്കണം. നിങ്ങൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ, എനിക്ക് വളരെ ഒത്തിരി ഉപകാരം ഉണ്ടായിട്ടുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ബ്ലൗസ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ വയറ് കൂടുന്നതിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തൈലിൻ്റെ ഒരു പ്രശ്നം തന്നെയായിരിക്കാം, നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഈ തൈത്തൂമ്പ് നമ്മുടെ ഈ കട്ടിങ് വരുന്ന ഭാഗം വെളിയിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നല്ലൊരു ഐഡിയ ആണ് നമ്മൾ ഈ ബ്ലൗസിൻ്റെ ഈ സൈഡ് അങ്ങോട്ട് ജോയിൻ്റ് പിടിക്കുക. ജോയിൻ്റ് പിടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സാരി ബ്ലൗസിന് വേറെ ഒരു കോട്ടം വരാൻ പാടില്ല. നമ്മൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, ചിലപ്പോൾ സേഫ്റ്റി പിന്നെ എടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടാവുക. അതല്ല, അതെടുക്കുമ്പോൾ നമുക്ക് ഈ സേഫ്റ്റി പിന്നിൻ്റെ മോന നമ്മുടെ ഈ ബ്ലൗസിൻ്റെ ഇതിൽ കൊണ്ട് നമുക്കത് പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റാതെ വരും. അതിന് വേറൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സൂചി നൂലുണ്ടല്ലോ, കുറക്കുന്ന തുന്നുന്ന സൂചി ഉണ്ടല്ലോ, ആ സൂചിയുടെ കടഭാഗം നമുക്ക് ഷാർപ്പല്ല,
അത് വെച്ച് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്നും നൂല് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നല്ല ബ്ലൗസ് ആയതുകൊണ്ട് ഞാൻ നൂല് പൊട്ടിച്ച് കാണിച്ചിരുന്നില്ല, പെട്ടെന്ന് തന്നെ കയറും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഇതേപോലെ ഒരു സീം റിപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് നമുക്ക് അവൈലബിൾ ആണ്, ഇത് കിട്ടും. അതായത് നൂല് സ്റ്റേഷൻ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇതേപോലെയുള്ള ഇത് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് നിങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് എളുപ്പമാണ്. ഇതിൻ്റെ ഇവിടെ ഒരു ബ്ലേഡ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ നൂലിങ്ങനെ കയറ്റി നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നല്ല ബ്ലൗസ് ആയതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഓൾറെഡി ഞാൻ നിങ്ങളെ കാണിക്കാനുള്ള ബ്ലൗസ് ഞാൻ വിടിയിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബ്ലേഡ് ഉപയോഗിച്ച് നിങ്ങൾ ഒരു കാരണവശാലും ഇത്രയും നല്ല ബ്ലൗസുകളുടെ ഇതൊന്നും വിടിക്കരുത്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വളരെ എളുപ്പമാണ്. ഇതൊരു പഴയ ബ്ലൗസാണ്. ഇതുണ്ടോ, നമ്മൾ ഇതേപോലെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ അത് പൊട്ടി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോരും. ഇത് നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് ചോദിക്കുക. അപ്പോൾ ഇവിടെ ഒരു ബ്ലേഡ് ഉണ്ട്, ആ ബ്ലേഡ് കൊണ്ട് തന്നെ അത് കട്ടായി പോയിക്കോളും. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടി നമ്മളൊന്ന് കട്ടാക്കി കൊടുക്കുക. അങ്ങനെ പല സ്ഥലത്തായിട്ട് നമ്മൾ കട്ടാക്കി വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പൊക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ഐഡിയ പറഞ്ഞത് നമ്മുടെ സൂചി നൂലും തുന്നുന്ന സൂചിയുടെ ഷാർപ്പായിട്ടുള്ള ഭാഗം വെച്ച് പെട്ടെന്ന് നമുക്ക് ഈ നൂൽ ഇത് ഈ തുണിമേലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഷാർപ്പല്ലാത്ത ഭാഗം പെട്ടെന്ന് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇതേപോലെ ഉണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. എടുക്കുമ്പോൾ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും കൂടി ഒരേപോലെ പൊക്കിയെടുക്കുക, പെട്ടെന്ന് തന്നെ വലിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ ഞാൻ ഇതേ ബ്ലൗസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ ഒരു പഴയ ബ്ലൗസ് ഞാനിത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നാല് അതെ ബാക്ക് കിട്ടി, രണ്ട് ഫ്രണ്ട് ഭാഗവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം നമ്മുടെ അളവ് ഇവിടെ ഒരു അടിപ്പ് വന്നിരിക്കുന്നത്. പണ്ടത്തെ ആദ്യത്തെ തൈല് അടിച്ചതിൻ്റെ ഒരു ഭാഗമുണ്ട്. അപ്പം നമ്മൾ ഫ്രണ്ട് പോർഷനാണ് നമ്മൾ കൂട്ടാൻ പോകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ട് പോർഷൻ ഞാൻ എനിക്ക് 36 ഇഞ്ചാണ്. അപ്പം ഞാൻ എന്ത് 9 എടുത്തിട്ട് 9 ആണെന്ന് വെക്കുക. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് അത് നമ്മളൊരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ കൂട്ടാൻ പോവാണ്. അപ്പം നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഇവിടെ ഈ കുറച്ച് കിട്ടുള്ളൂ, നമുക്ക് കുറച്ച് തൈലത്തുമ്പ് മതി നമുക്ക്, മനസ്സിലായോ. അപ്പം ഈ ഇത്രയും ഭാഗം ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ അത് ഏത് തൈല് കടക്കാർ തയ്ച്ച് തരുന്നവരും നമ്മൾ തയ്ക്കുമ്പോഴും നമുക്ക് ഇവിടെ കുറച്ച് കൂടുതൽ തൈലത്തുമ്പ് ഇടും. നമ്മൾ ആ തൈലത്തുമ്പിൽ നിന്ന് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് നമ്മൾ നീക്കി ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പം നമുക്ക് 36 ഇഞ്ചാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇതൊന്ന് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും നമ്മൾ കൂടിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും ബാക്കിൽ നമ്മൾ അളവ് കുറയ്ക്കണം. അപ്പോൾ ബാക്ക് ഇഞ്ച് നമ്മളിത് ഇതുപോലെ മടക്കി ഒരേപോലെ മടക്കി വെക്കുക. മടക്കി വെച്ചതിന് ശേഷം ഇപ്പം ഇതിൻ്റെ ആദ്യത്തെ അടി വന്നിരിക്കുന്നത് നമ്മുടെ ഇവിടെ നോക്കിയാൽ അറിയാം. അപ്പം നമ്മൾ എത്രയാണോ ഫ്രണ്ടിൽ കൂട്ടിയത് അത്ര അളവ് കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പം ഞാനിത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് അവിടെ 1/2 ഇഞ്ചാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിലെ നമ്മൾ ജോയിൻ ചെയ്ത മാർക്കും നമ്മൾ ബാക്കിൽ ജോയിൻ ചെയ്ത ഒരേ സൈഡ് എടുക്കുക. ഒരേ സൈഡ് എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ നോക്കിയിട്ട് അവിടെ വെച്ചിട്ട് വേണം നമ്മൾ അടിക്കാനായിട്ട്. മെഷീനുണ്ടെങ്കിൽ മെഷീനിൽ അടിക്കുക. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് പോർഷൻ നമുക്ക് കൂടുതൽ അളവ് കിട്ടി, ബാക്ക് കുറഞ്ഞാൽ അതാണ് ബ്ലൗസിന് ഏറ്റവും ഭംഗി. കാരണം നമ്മുടെ പുറം ഭാഗം ഒന്ന് ഒതുങ്ങിയതായിരിക്കും, പക്ഷെ വയറ് നമുക്ക് കൂടുതലുള്ളതുകൊണ്ട് ഫ്രണ്ട് ഭാഗം കുറച്ച് കൂടുതൽ വീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല കറക്റ്റായിട്ട് അത് വളയാതെ അല്ലെങ്കിൽ മടങ്ങി പോവാതെ ഇരിക്കും. അപ്പം നമുക്ക് ഇത് മെഷീൻ ഇല്ലാത്തവർക്കും എളുപ്പമായിട്ട് ചെയ്യാം. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഫ്രണ്ട് പോർഷൻ അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം ക്ലിയർ ആണെങ്കിൽ, കറക്റ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ അടിച്ച അതേ ലെവലിൽ തന്നെ അടിച്ചു പോകാവൂ. അത് നമുക്ക് ഒരു അടി അടിച്ചിട്ട് നമ്മളൊന്ന് ഇട്ട് നോക്കിയിട്ട് അത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യാം. അതല്ല കുറച്ച് കൂടുതൽ പുഴക്കമുണ്ടോ അല്ലെങ്കിൽ കുറവുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മളിവിടുന്ന് നേരെ അടിച്ച് നമ്മുടെ ഈ കച്ചം ഭാഗം വരെ, അല്ലെങ്കിൽ ഫുള്ളഴിച്ചിട്ട് അടിക്കുന്നവർക്കും കുഴപ്പമില്ല, അല്ലെങ്കിൽ കച്ചം ഭാഗം വരെ. അതല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളയക്കണ്ട, നമുക്ക് തുന്നുന്ന ആൾക്കാരാണെങ്കിൽ കുറേ തുന്നാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പം നമ്മൾ ഈ ഒരു ഭാഗം മാത്രം നമ്മുടെ ഈ കട്ടിങ്, നമ്മുടെ ഈ ബ്ലൗസിൻ്റെ ഇത് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ കട്ടിങ്, ആ കട്ടിങ്ങിൻ്റെ ഭാഗം വരെ നമ്മൾ അഴിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഞാനിപ്പോൾ എനിക്ക് മെഷീൻ ഉള്ളതുകൊണ്ട് ഞാനൊന്ന് അടിച്ച് കാണിച്ചു തരാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോ വീടിൻ്റെ അടുത്ത് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയി അവരെയും കൂടെ ഒന്ന് അടിപ്പിക്കാവുന്ന കാര്യമുള്ളൂ. ഒരു ഐഡിയയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇതേപോലെ ആ ഭാഗം ഒന്ന് അടിച്ച് കാണിച്ചു തരാം. അപ്പം നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഭാഗം, നമ്മുടെ ഈ കഷത്തിൻ്റെ ഭാഗത്തൊരു തൈലുണ്ടാവും, ആ തൈലിലേക്കായിരിക്കണം നമ്മളിത് കൊണ്ടുവന്ന് എത്തിക്കേണ്ടത് കേട്ടോ.
ഉണ്ടാകുന്ന ജസ്റ്റ് ഒന്ന് അടിച്ചു പോകാം നമുക്ക്. തയ്യൽ മെഷീനിൽ അടിക്കുന്നവർക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ച് പോകാം. അപ്പൊ നമുക്ക് നമ്മൾ അടിച്ച് നമ്മുടെ ഈ എവിടെയാണോ നമ്മൾ തൈല് വെടിയിച്ചിട്ടുള്ളത് അവിടെയും വരെ നമ്മൾ അടിക്കാം കേട്ടോ. നമ്മുടെ കൈക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കക്ഷം ഭാഗത്തോ അല്ലെങ്കിൽ ചെസ്റ്റിന്റെ ഭാഗത്തോ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ അടിച്ചു പോണേ. എനിക്ക് ബ്ലൗസിന്റെ കുഴപ്പമൊന്നും കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ. അതുപോലെ മറ്റേ ഭാഗം കൂടി നമ്മൾ അടിക്കാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അരവണ്ണം നമ്മുടെ ബ്ലൗസിന്റെ അടിഭാഗത്തുള്ള വണ്ണത്തിന് ഒരു കുറവും വരാൻ പാടില്ല. നമ്മൾ കറക്റ്റ് അളവിൽ തന്നെയായിരിക്കണം നമ്മളത് ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് തയ്യൽ മെഷീൻ ഇല്ലാത്തവരാണെങ്കിലേ ഒരു കാര്യം ചെയ്താൽ മതി, നമുക്ക് ഞാൻ ഒരു സ്റ്റിച്ച് കാണിച്ചു തരാം. റണ്ണിങ് സ്റ്റിച്ച് എന്നാണ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ചെയ്തോട്ടെ. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്ന മാർക്ക് ചെയ്തേക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇതേ ബാക്ക് കുറച്ച് നമ്മൾ പുറത്തേക്ക് തള്ളിക്കളഞ്ഞു, നമ്മുടെ ഫ്രണ്ട് ഭാഗം നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യം സൂചി നൂലും കോർത്തെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എവിടെയാണോ നമ്മൾ ജോയിൻ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ തുന്നിയിട്ട് നമ്മളൊരു ചെറിയൊരു കെട്ട്, നമ്മുടെ ഈ നൂലിൻ്റെ രണ്ട് മടക്കിട്ട് കോർക്കുമ്പോൾ നമുക്ക് നൂലിൻ്റെ ഒരു എഡ്ജ് നമുക്ക് എന്തായാലും ലോക്ക് ചെയ്യാനുള്ളത് കിട്ടും. ഇതുപോലെ ലോക്ക് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നമ്മൾ തുന്നിയെടുക്കുന്നു. ഇനി നമുക്ക് തുന്നേണ്ടത് ഇതിങ്ങനെയാണ് കേട്ടോ. ഇത് ഇങ്ങനെ തുന്നാം. ദേ കോർക്കുമ്പോഴത്തേക്ക് ഇതുപോലെ അടിയിലേക്ക് എടുക്കുക. നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ തുന്നിയ ആ ഭാഗത്ത് നിന്ന് തൊട്ട് അടിയിൽ നിന്ന് തന്നെ മുകളിലേക്ക് എടുക്കുക. വീണ്ടും ഇങ്ങനെ എടുക്കുക. ഈ നൂല് വന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ടായിരിക്കും, തൊട്ട് ഈ ഭാഗത്തായിട്ട് വീണ്ടും മുകളിലേക്ക് എടുക്കുക. വീണ്ടും അടിയിലേക്ക് കുത്തുക. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ തുന്നിയെടുക്കാം. ഒരല്പം സമയം അതിനെടുത്ത് നമ്മൾ ചെയ്യണമെന്നുള്ളൂ. മെഷീൻ ഇല്ലാത്തവർ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. വീണ്ടും ആ അടിയിൽ നിന്ന് തന്നെ ഇതേ രീതിയിൽ തന്നെ മുകളിലേക്ക് എടുക്കുക. അങ്ങനെ ഓരോ സ്റ്റിച്ചും നമ്മളിങ്ങനെ ആക്കിയെടുത്ത് ബാക്കും ഫ്രണ്ടുമായിട്ട് നമ്മൾ തുന്നി മുകളിലേക്ക് എടുത്ത് നമ്മൾ തയ്ച്ചാൽ മതി കേട്ടോ. ഇനി റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയും, നിങ്ങൾക്കത് എളുപ്പമാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം എൻ്റെ കണ്ടോ, നമ്മൾ തുന്നിയ തയ്ച്ച അതേ രീതിയിൽ തന്നെ നിൽക്കും കണ്ടോ, നല്ല ഉറപ്പുണ്ടാവും. നമ്മൾ തയ്ച്ചെടുക്കുന്ന അതേ രീതി തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നമ്മുടെ ഒരു ഭാഗം നമ്മൾ ഒരു ഐഡിയ കിട്ടി, അതായത് ഫ്രണ്ട് മടങ്ങി പോകുന്നവർക്ക് കിട്ടിയ ഒരു ഐഡിയയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മളൊന്ന് കൂട്ടിയെടുക്കുക, ബാക്ക് ഭാഗത്തിൻ്റെ വണ്ണം ഒന്ന് കുറച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾ അതൊന്ന് ഇട്ട് നോക്കുക കേട്ടോ, നല്ല കറക്റ്റ് ആയിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ അരവണ്ണമൊക്കെ കറക്റ്റാണ്. ചിലവരുടെ ശരീര പ്രകൃതിക്ക് എങ്ങനെ അരവണ്ണം കറക്റ്റ് ആക്കിയാലും ഈ ബാക്ക് വശം ചെറുതായിട്ടൊന്ന് പൊന്തി നിൽക്കും, പക്ഷെ ഫ്രണ്ട് നല്ല ടിപ്പായിരിക്കും, മടങ്ങുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇച്ചിരി ലൂസായിട്ട് ഇരിക്കുന്നുണ്ടാവും. അത് ഓരോരുത്തരുടെ ബാക്കിലെ പുറത്തിൻ്റെ ആ ഒരു ശരീരഘടനയുടെ ആയിരിക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ, നമുക്ക് ചെറിയൊരു ടക്കിട്ട് കൊടുക്കണം. അതിന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്ന രീതിയാട്ടോ, ഇതേപോലെ നമ്മൾ ബാക്ക് വശം മടക്കുക. അപ്പോൾ ലൂസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം എത്ര ഏകദേശം എത്ര ലൂസ് കുറയ്ക്കണമെന്ന് നമുക്ക് ഇട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും, നമുക്ക് കൈ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ചിലപ്പോൾ അരയിഞ്ചായിരിക്കാം, ചിലപ്പോൾ കാലിഞ്ചായിരിക്കാം, ചിലപ്പോൾ ഒരു ഇഞ്ചായിരിക്കാം. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഫ്രണ്ടിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല, ബാക്ക് വശം നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കുക. അപ്പോൾ നമുക്ക് അറിയാം ബാക്ക് ഇങ്ങനെ മടക്കുമ്പോൾ ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് നമ്മുടെ പുറത്തിൻ്റെ രണ്ട് ഭാഗവും കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു ഭാഗമായിരിക്കും, അതായത് നടുവല്ല ഒന്ന് സൈഡുമാണ്, അങ്ങനെ കിട്ടുന്ന ഒരു ഭാഗം ഉണ്ടാവും. ഇത് ഇതുപോലെ മടക്കുക. മടക്കി കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്യാം. അപ്പം ഞാനിവിടെ ദേ ഇന്ന് നോക്കി, ഇപ്പം ഇവിടെ ഇതിൻ്റെ ഈ നടു കണ്ടിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്യാണ് കണ്ടോ, മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഇതിങ്ങനെയൊന്ന് പിടിക്കാം, കാലിഞ്ചോ അര ഇഞ്ചോ. എന്നിട്ട് ഇതിങ്ങനെ മടക്കി ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ നോക്കി കഴിയുമ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ചെറിയൊരു ടക്ക്, നമ്മൾ ഫ്രണ്ടിൽ കഴുത്തിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടക്കിട്ട പോലെ ഇവിടെ നിന്ന് ജസ്റ്റ് ചെറിയൊരു ടക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് ടൈറ്റായിട്ടിരിക്കും. അങ്ങനെ രണ്ട് ഭാഗവും ചെയ്യുക. ചിലർക്ക് കാലിഞ്ച് മതിയാകും, ചിലർക്ക് അരയിഞ്ച് മതിയാകും. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ വണ്ണം നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ബാക്കിൽ ഒരു പ്രശ്നമില്ലാതെ ഫ്രണ്ട് മാത്രം
നമ്മൾ എന്താ പറയാ ഫ്രണ്ട് മാത്രമായിട്ട് ഫ്രണ്ട് നല്ല ഭംഗിയുണ്ട്, ബാക്കിൽ ഇങ്ങനെ ലൂസായി നിൽക്കുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ബാക്കിൽ ഇതേപോലെ ഒരു ടക്കിട്ട് കൊടുക്കാം. അപ്പൊ ടക്കിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ എത്ര ടക്ക് ഇടുന്നുണ്ടെന്ന് അതിന്റെ നീളം മുകളിലേക്ക് അങ്ങനെ ഒരു ചെറിയൊരു ആരോ പോലെയാണ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അതിന് ഒരു 1.5 ഇഞ്ച് മതിയാവും കേട്ടോ, 1 ഇഞ്ച് 1.5 ഇഞ്ച് മതിയാവും, കൂടുതൽ മുകളിലേക്ക് വേണ്ട. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഞാനിപ്പോ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചുതരാം, വരച്ച് കാണിച്ചുതരാം. ഇത് ഇവിടെ നിന്ന് നമ്മൾ 1/4 ഇഞ്ച് എടുത്തിട്ട് ദേ ഇത്രയും മതിയാവും കേട്ടോ, ഇത്രയും പോർഷൻ. ഈ പോർഷൻ തന്നെ ആയിരിക്കണം അപ്പുറത്തെ സൈഡിലും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അടിച്ചാൽ മതി. നമുക്ക് തുന്നിയെടുക്കാൻ ഉള്ളൂ. മെഷീൻ അല്പം കംപ്ലൈൻറ്റ് ഉണ്ട് എൻ്റെ, വല്ലപ്പോഴും മെഷീൻ തയ്ക്കാൻ ഇരിക്കുന്നതുകൊണ്ട് മെഷീനൊക്കെ പണി മുടക്കി തുടങ്ങുന്നുണ്ട്. അത് ഇതേപോലെ നമ്മൾ ഞാൻ കാണിച്ചു തരാം, അതേ നോക്കി കണ്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ അത് വലിയ അഭംഗിയില്ലാതെ തന്നെ നമ്മൾ ഇതൊക്കെ സാരി ഇട്ട് പോകുന്ന ഭാഗമാണ്, നമുക്ക് വലിയ ഭംഗി. ഇപ്പോൾ സാരി ഇട്ടാൽ ടക്ക് കണ്ടു എന്നോർത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ, ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ പുറകുവശത്തെ അളവ് നമുക്ക് എന്തോരം ലൂസ് ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. അപ്പൊ ഇവിടെയും കൂടി ഒരു ടക്ക് ഇട്ട് കൊടുത്താൽ എനിക്ക് ഒന്ന് നോക്കാം. കണ്ടോ, രണ്ടു വശവും നമ്മൾ ടക്ക് ഇട്ടു, ഒരു കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ പെട്ടെന്ന് കാണുന്ന ഒരു ഇതല്ല, നമ്മൾ ഇടുമ്പോൾ അത് വലിഞ്ഞ് നല്ല ടൈറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഫ്രണ്ട് ബാക്കിൽ നമുക്ക് ലൂസ് വന്നാൽ ചെയ്യുന്നതെന്നും പറഞ്ഞു തന്നു, ഫ്രണ്ടിൽ നമുക്ക് മടങ്ങി പോകുന്നതിന് എന്താണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് തുന്നാൻ അറിയാവുന്നവർക്ക് തുന്നിയെടുക്കാം, മെഷീൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അല്ല, മെഷീൻ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. ചിലപ്പോഴൊക്കെ ചില ബ്ലൗസുകളൊക്കെ നമ്മൾ ആ സാരി ഉടുക്കുന്ന സമയത്തായിരിക്കും ആ ബ്ലൗസിന് അപാകതകൾ തോന്നുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ രണ്ട് ടിപ്പാണ് ഇവിടെ നിങ്ങൾക്ക് നൽകിയത്. ഇനിയുണ്ട് ബ്ലൗസുകളൊക്കെ തയ്ച്ചു കഴിഞ്ഞിട്ട് ഇടാൻ ഇടുമ്പോൾ ഭംഗിയില്ലാതെ നിൽക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഇതിനുണ്ട്. ഇപ്പം ഈ കച്ചം ഭാഗം, നമ്മുടെ ഈ കച്ചം ഭാഗം ലൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, ആ കച്ചം ഭാഗം മാത്രം നമ്മൾ ഒരു 1/2 ഇഞ്ച് കൂടുതൽ അങ്ങോട്ട് തയ്ച്ചു പോയാൽ മതി. അതായത് നമ്മുടെ ഈ ബ്ലൗസിൻ്റെ കച്ചം ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ലൂസായിരിക്കും പലർക്കും, ആ ലൂസ് നമ്മൾ കളയാൻ വേണ്ടിയിട്ട് ആ തയ്യൽത്തുമ്പ് തന്നെ എടുത്തിട്ട് ബ്ലൗസിൻ്റെ ഈ തയ്യൽത്തുമ്പ് ഈ ഭാഗം നമ്മൾ ഒന്ന് 1/2 ഇഞ്ച് അടിച്ചു പോയാൽ മതി. അപ്പോൾ ആ ലൂസ് അങ്ങോട്ട് ഒഴിവാകും. അതുപോലെ ബാക്കിൽ ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അതും അങ്ങനെ അടിച്ചാൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഉപകാരപ്രദമായാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ജാൻസി സ്പാ ഡേയ്സിൽ ഇതേപോലെയുള്ള ടിപ്സും നമ്മുടെ ഗാർഡൻ വീഡിയോസും ഒക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഞാൻ ബ്ലൗസിൻ്റെ കട്ടിങ് ഉടനെ തന്നെ ഇടാം കേട്ടോ, ഒന്ന് സമയം കിട്ടി ഞാനതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ തയ്ച്ച് പ്രൊഫഷണലായിട്ട് തയ്ക്കുന്ന ഒരാളല്ല, എൻ്റെതായ കാര്യങ്ങൾക്ക് മാത്രമാണ് കേട്ടോ ഞാൻ തയ്ക്കുന്നത്. എല്ലാ തരം ഐഡിയാസും എനിക്കറിയില്ല, പക്ഷെ ഇതേപോലെയുള്ള കുറച്ച് കുറച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കുടെയും സപ്പോർട്ട് ഇനിയും വേണം. അപ്പോൾ നമുക്ക് ഇതേപോലെ മനോഹരമായ ടിപ്പുമായിട്ട് വീണ്ടും കാണാം.